السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله. أما بعد، ربي يسر ولا تعسر، ربي ازدنا علما، ولا حول ولا قوة إلا بالله العلي العظيم. سنهم الله بالدياردقلي നമ്മുടെ മുഖ്തസറുൽ മഅനിയുടെ 22-ാമത്തെ ക്ലാസ്സാണിത്. മുസന്നിഫ് റഹിമഹുള്ളാ തുടർന്നുകൊണ്ട് പറയുന്നു, വയുസമ്മ ഇഖ്റാജുൽ കലാമി അലൈഹാ, വയുസമ്മ പറയപ്പെടും, ഇഖ്റാജുൽ കലാമി അലൈഹാ, ഈ മേൽ പറയപ്പെട്ട രൂപത്തിൽ കലാമിനെ പുറപ്പെടുവിക്കുന്നതിന്, മേൽ പറയപ്പെട്ട രൂപത്തിൽ കലാമിനെ കൊണ്ടുവരുന്നതിന് പറയപ്പെടും, ഇഖ്റാജൻ അലാ മുഖ്തദല്ലാഹിരീന, മുഖ്തദല്ലാഹിറിൻ്റെ മേലുള്ള ഇഖ്റാജ് എന്നാണ് പറയുക. അത് മുഖ്തദല്ലാഹിറുൽ ഹാലി അനുസരിച്ചുള്ള, ലാഹിറുൽ ഹാലി അനുസരിച്ചുള്ള ഇഖ്റാജ് കൊണ്ടുവരൽ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയപ്പെടുക എന്ന്. വൈസമ ഇഖ്റാജുൽ കലാമി അലൈഹ, ഈ മേൽ പറഞ്ഞ രൂപത്തിൻ്റെ മേൽ കലാമിനെ കൊണ്ടുവരിക, കലാമിനെ പുറപ്പെടുവിക്കാന്നാണ് കലാമിനെ കൊണ്ടുവരിക. ഐ അലൽ വുജൂഹിൽ മദ്കൂറത്തി, മേൽ പറയപ്പെട്ട വജിഹുകളുടെ മേൽ, ആ രൂപത്തിൽ. അതേതൊക്കെയാണ്? വഹിയ, ആ മേൽ പറയപ്പെട്ട വജിഹുകൾ. അൽ ഖുലുവു അനി തൈക്കീദി ഫിൽ അവ്വലി, ആദ്യത്തെ രൂപത്തിൽ തൈക്കീദിനത്തോട് ഒഴിവാകുക എന്ന. ആദ്യത്തെ രൂപം എന്ന് പറഞ്ഞാൽ പിന്നെ മുഖാത്തബ് ഖാലിദിഹിനാകുക, മുഖാത്തബിന് തറ ഹുക്കുമിനെ തൊട്ടും അറിവില്ല, ഹുക്കുമിനെ സംബന്ധിച്ച് അറിവുമില്ല, അതിൽ തറദ്ദുമില്ല. ആ സന്ദർഭത്തിൽ തൈക്കീദില്ലാതെ കൊണ്ടുവരേണ്ട കലാമിനെ, തൈക്കീദ് ചെയ്യാതെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. വത്തക്വിയത്തു ബി മുഅക്കിദ് ഇസ്തിഹ്സാനം ഫി താനിയിൻ, മുഅക്കിദ് കൊണ്ട് ശക്തിപ്പെടുത്തുക, ഇസ്തിഹ്സാനൻ, അത് ഇസ്തിഹ്സാനായിട്ട് നല്ലതായിട്ട്, ഫി താനി രണ്ടാമത്തെ രൂപത്തിൽ. അതായത് മുഖാത്തബ് മുതറദ്ദിദാകുമ്പോൾ എന്താണ് അവിടെ തൈക്കീദ് ചെയ്യൽ? ഹസനാണ് എന്നാണ് പറഞ്ഞത്. അവിടെ തൈക്കീദ് ചെയ്യൽ നിർബന്ധമല്ല, അത് സുന്നത്താണ് എന്നതുപോലെ അത് ഇസ്തിഹസാനായിട്ട് തൈക്കീദ് ചെയ്യുക, മുഖാത്ത് മുത്തറദ്ദിയതാകുന്നിടത്ത്. അതാണ് രണ്ടാമത്തെ രൂപം. അപ്പോൾ വുജൂബ് തൈക്കീദി, തൈക്കീദ് നിർബന്ധമായിരിക്കുക, ബി ഹസ്ബിൽ ഹിങ്കാരി, ഇങ്കാറിൻ്റെ തോതനുസരിച്ച്, ഇങ്കാർ എത്ര ഉണ്ടോ അത്ര കണ്ട് തൈക്കീദ് ചെയ്യൽ നിർബന്ധമാണ് എന്ന്. ഫി താലിഥിയാണ് മൂന്നാമത്തെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഈ മുഖാത്തബ് മുങ്കിറാകുമ്പോൾ അവൻ്റെ ഇങ്കാർ എത്ര ഉണ്ടോ അത്ര കണ്ട് തൈക്കീദിയിൽ നിർബന്ധമാണ്. ഈ നിലക്ക് എന്താക്കുക? കലാമിനെ കൊണ്ടുവരിക. അതിനെന്താ പറയുക? ഇഖ്റാജനല മുഖ്തദല്ലാഹിരി എന്നാ പറയുക. അല്ലാഹിറിൻ്റെ മുഖ്തദ അനുസരിച്ച്, ലാഹിറുൽ ഹാലിൻ്റെ മുഖ്തദ അനുസരിച്ച് കലാമിനെ കൊണ്ടുവരിക എന്നാണ് ഇതിന് പറയുക. വഹുവ അഹസ്സു മുത്തലക്കം മിൻ മുക്തവല്ലാഹിന, വഹുവ ഈ മുക്തവല്ലാഹിർ എന്നുള്ളത് അഹസ്സു മുത്തലക്കൻ, അത് മുത്തലക്കൻ അഹസ്സാണ് മിൻ മുക്തവല്ലാഹി, മുക്തവല്ലാഹിനേക്കാൾ. മുക്തവല്ലാഹിർ എന്ന് പറഞ്ഞാൽ മുക്തവല്ലാഹിറുൽ ഹാലിന, അത് അള്ളാഹിർ എന്ന അലിഫ്ലാമും മുദാഫിലൈനത്തോട് പകരം വന്നതാ. അപ്പം മുക്തവല്ലാഹിറുൽ ഹാലിനോട് യോജിക്കാൻ മുക്തദല്ലാഹിറുൽ ഹാലി എന്ന് പറഞ്ഞാൽ അവിടെ സിഫത്തിൻ്റെ മൗസൂഫിലേക്ക് ലാപ്പെട്ട, അതായത് മുക്തദ മുക്തദൽ ഹാലി ലാഹിരി എന്ന, ലാഹിറാ ഹാലി, ലാഹിറാ ഹാലി തേടുന്നതിനനുസരിച്ച് കലാമിനെ കൊണ്ടുവരിക എന്ന. അതും മുക്തദൽ ഹാലുമായിട്ട് ആമു ഖാസുവാണ്. കാരണം അവിടെ എന്തുണ്ട്? മുക്തദൽ ഹാലി ലാഹിരി, ഒരു ലാഹിറി എന്നൊരു കൈതുണ്ട്, കൈത് കൂടുമ്പോൾ ഖാസാകുമല്ലോ. ഇപ്പോൾ ഹേവാൻ നാത്തിക്ക് എന്ന് പറയുമ്പം ഹേവാനേക്കാളും ഹസ്സായി, ഹേവാൻ നാത്തിക്ക് എന്നുള്ളത് ഹേവാനേക്കാളും അഹസ് മുത്തലക്കാണല്ലോ. എല്ലാ ഹേവാൻ നാത്തിക്കും ഹേവാനാണ്, എല്ലാ ഹേവാനും എന്തല്ല, ഹേവാനാത്തിക്കല്ല എന്ന് പറയലുണ്ടല്ലോ. എന്നതുപോലെ ഇവിടെ മുക്തദല്ലാ ലാഹിർ മുക്തദൽ ഹാലിനേക്കാളും ഹസ്സാണ്, മുത്തലക്കൻ നൽക്ക് ഹസ്സാണ് എന്ന്. ലി അന്നമായനാഹു, കാരണം ഈ മുക്തദല്ലാഹിറിൻ്റെ മായന മുക്തദല്ലാഹിറുൽ ഹാലി എന്ന. ഫ കുല്ലു മുക്തദല്ലാഹിരി, അപ്പം എല്ലാ മുക്തദല്ലാഹിറും മുക്തദൽ ഹാലി, മുക്തദൽ ഹാലാണ്.
എല്ലാ മുക്തള ലാഹിറുൽ ഹാലും മുക്തള ഹാലാണ്. മീൻ കഴിഞ്ഞ എക്സിൻ എക്സ് ഇല്ല, എക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ കുല്ലിയ എക്സ് ഇല്ല എന്നല്ലാതെ മനാട്ടിക്കത്തിൻ്റെ എക്സ് ഇല്ല എന്നല്ല. മനാട്ടിക്കത്തിൻ്റെ അടുക്കല എക്സ് എന്ന് പറഞ്ഞാൽ അസിൽ എവിടൊക്കെ സാധിക്കാകുന്നുണ്ട് അവിടെയൊക്കെ എക്സും സാധിക്കാവും. ഇപ്പോൾ എല്ലാ മുക്തള ലാഹിറും മുക്തള ഹാലാണെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ അവിടെ എക്സും പറ്റും, പക്ഷേ അത് ജുസി ആയിട്ട് എക്സ് ആവുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ കുല്ലിയായിട്ടുള്ള എക്സ് ഇല്ല എന്ന്, അതിന് ഉറഫിയ എക്സ് ലുഗവിയ എക്സ് എന്നൊക്കെ പറയും. ആ എക്സ് ഇല്ല. എല്ലാ മുക്തള്ളാലും എന്തല്ല? മുക്തള ലാഹിറല്ല. കാരണം മുക്തള ലാഹിറുൽ ഹാൽ എന്നുള്ള ഖാസാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ മുഖാത്തബിൻ്റെ ആ ലാഹിർ അവസ്ഥ അനുസരിച്ച് കൊണ്ടുവരുന്നതിനാണ് മുക്തള ലാഹിറുൽ ഹാലിനോട് യോജിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മുക്തള എന്ത് ഹാൽ എന്ത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹാൽ എന്ന് പറഞ്ഞാൽ മുഖാത്തബിൻ്റെ ഹാലാ. ഉദാഹരണമായിട്ട് മുഖാത്തബിൻ്റെ ഹാൽ ഇങ്കാറാണെങ്കിൽ അവിടുത്തെ മുക്തള തൽക്കീദാ. മനസ്സിലായില്ലേ? അപ്പോൾ ഹാല് ഇങ്കാറാണെങ്കിൽ മുക്തള തൽക്കീദ്. അപ്പോൾ ഇങ്കാറിനനുസരിച്ച് തൽക്കീദ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മുക്തള ഹാല് എന്ന് പറയും. അത് മുക്തള ലാഹിറുൽ ഹാലും ആണെന്ന് പറയാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇവിടെ ഗൈറുൽ മുങ്കിറിനെ മുങ്കിറിൻ്റെ സ്ഥാനത്ത് ഇറക്കും എന്നൊക്കെ പറയും. അതിനുശേഷം പറയുന്നുണ്ട് മുങ്കിറല്ലാത്തവനെ മുങ്കിറിൻ്റെ സ്ഥാനത്ത് ഇറക്കേണ്ട കാര്യം ഉണ്ടാവും മുത്തക്കല്ലീമിന്. അല്ലെങ്കിൽ മുത്തറദ്ദീദ് അല്ലാത്തവനെ മുത്തറദ്ദീദിൻ്റെ സ്ഥാനത്ത് ഇറക്കുക. ഈ സമയത്തൊക്കെ അവിടെ മുക്തള ഹാൽ അത് തന്നെ, ഏത് ഈ മുത്തക്കല്ലീം ഉദ്ദേശിക്കുന്നത് തന്നെ. പക്ഷേ അതെന്തല്ല? മുക്തള ലാഹിറുൽ ഹാലല്ല. അതുകൊണ്ടാണ് മുക്തള ലാഹിറുൽ ഹാൽ ഖാസും മുക്തള ഹാൽ ആമു എന്ന് പറയാൻ കാരണം. മനസ്സിലായില്ലേ? ഏതുപോലെ കമാഫി സൂറത്ത് ഇഹ്റാജിൽ കലാമി, കലാമിനെ പുറപ്പെടുവിക്കുന്ന സൂറത്തിലുള്ളതുപോലെ. അല ഖിലാഫി മുക്തള ലാഹിരി, മുക്തള ലാഹിറിനെതിരായിട്ട് പുറപ്പെടുവിക്കുക. ഫൈനഹു യക്കൂൻ അല മുക്തള ഹാലി, അപ്പോൾ ആ കലാം എന്തായിരിക്കും? മുക്തള ഹാൽ അനുസരിച്ചായിരിക്കും. വലായക്കൂൻ അല മുക്തള ലാഹിരി, മുക്തള ലാഹിർ അനുസരിച്ചാവില്ല. അതിന് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും, ശേഷം പറയാൻ പോകുന്നുണ്ട്. വകീറമ്മാ യുഹ്റജുൽ കലാമു, അധികരിച്ചും കലാമിനെ പുറപ്പെടുവിക്കപ്പെടും. അല ഖിലാഫിഹി, ഈ ഖിലാഫി മുക്തള ലാഹിരി, മുക്തള ലാഹിറിൻ്റെ ഖിലാഫിൻ്റെ മേൽ പുറപ്പെടുവിക്കപ്പെടും. ഐ ഖിലാഫി മുക്തള ലാഹിരി, ആ മുക്തള ലാഹിറുൽ ഹാലിൻ്റെ എതിരായിട്ട് ചിലപ്പം കലാമിനെ കൊണ്ടുവരപ്പെടും. ഫയുജ്അലു ഗൈറു സായിലി കസായിലീന, അപ്പോൾ സായിലല്ലാത്ത ആളെ സായിലി പോലെ ആക്കപ്പെടും. ചോദ്യം തറദ്ദൂതൊന്നും ഇല്ലാത്ത ആളെ ഒരു ചോദ്യം തറദ്ദൂതും ഒക്കെ ഉള്ളതുപോലെ ആക്കപ്പെടുക. മുത്തക്കല്ലിമൻ അങ്ങനെ ആക്കുക. ഇതാ കുദ്യമ ഇലഹി, എപ്പോഴാണ് അങ്ങനെ ആക്കുക? ഇതാ കുദ്യമ ഇലഹി മാ യുലവ്വിഹു ലഹു ബിൽ ഖബരി എന്ന്. ഇതാ കുദ്യമ ഇലഹി, ആ ഗൈറുസായിലേക്ക് മുന്തിക്കപ്പെട്ടാൽ, അയാളിലേക്ക് ഇട്ടുകൊടുത്ത്, അയാളിലേക്ക് മുന്തിക്കപ്പെട്ടു. ആ ഇല ഗൈറുസായിലി, ഗൈറുസായിലേക്ക് മുന്തിക്കപ്പെട്ടു. മാ ഒരു കലാമിനെ, യുലവ്വിഹു ആ കലാം, ആ യുഷീറു മാ യുഷീറു ലഹു, ആ കലാം സൂചന നൽകും. ലഹു ഈ ഗൈറുസായിലിന്, അതിൽ ഗൈറുസായിലി ഗൈറുസായിലിന് ആ കലാം സൂചന നൽകും. മിൽ ഖബരി, ഒരു ഖബർ കൊണ്ട്, ഖബറിൻ്റെ ജിൻസ് കൊണ്ട്, ഒരു ഖബറിൻ്റെ ജിൻസ് കൊണ്ട് അയാൾക്ക് സൂചന നൽകും. ഫയസ്തഷ്രിഫു, അപ്പോൾ അയാൾ പ്രതീക്ഷിക്കും, അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കും. ഐ ഗൈറുസായിലി, ഗൈറുസായിലി നോക്കും. ലഹു ആ ഖബറിലേക്ക്, അതിൽ ഖബരി ഖബറിലേക്ക്. യൈനി യന്നുറു ഇലൈഹി, യന്നുറു ഇലൈഹി അയാളെ ഖബറിലേക്ക് നോക്കുന്ന, ആ ഖബറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കും. യുഖാലു പറയപ്പെടും, ഇസ്തഷ്റഫ ഷയ്യു ഇദാ റഫ റൗസഹുന, ഇസ്തഷ്റഫ ഇസ്തഷ്രിഫു എന്നുപയോഗിക്കൽ. ഇസ്തഷ്റഫ ഷയ്യ എന്ന് പറയും, ഇദാ റഫ റൗസഹു, ഇദാ റഫ റൗസഹു, അവൻ്റെ തല ഉയർത്തി, യന്നുറു നോക്കുന്ന, യന്നുറു ഇലൈഹി അതിലേക്ക് നോക്കുന്നവനായി. ഓ യബുസുദ് കഫഹു, അവൻ്റെ കയ്യിനെ മുൻകൈയിനെ പരത്തി വെക്ക് വെക്കുന്നവനായിട്ടും. ഫൗക്കൽ ഹാജിബി, ഈ പുരികത്തിൻ്റെ മുകളിൽ, പുരികത്തിൻ്റെ മുകളിൽ. കമായസ്ത് കൽ മുസ്തദില്ലി മിനശംസി, ഈ സൂര്യൻ്റെ കിരണത്തെ തൊട്ട് തണൽ തേടുന്നവനെ പോലെ. അപ്പം ഇങ്ങനെ പുരികത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവച്ച് നോക്കുന്നതിനാണ് ഇസ്തഷ്റഫ എന്ന് പറയുക, മേപ്പോട്ട് നോക്കുന്നതിന്. ഇവിടെ നോക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ,
നോക്കുക എന്ന് മാത്രമല്ല ചിന്തിക്കുക എന്നൊക്കെയുള്ള അർത്ഥമുള്ളൂ. ഒരു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക, ചിന്തിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെയുള്ളത്. ഇസ്തിഷ്റാഫൽ മുത്തറദ്ദീദി, ഒരു മുത്തറദ്ദീദ് നോക്കുന്നത് പോലെ. എങ്ങനത്തെ മുത്തറദ്ദീദാണ്? ഒരു ഇടയാട്ടമായവൻ, ആ ത്വാലിബി, അവൻ അന്വേഷിക്കുന്നവൻ, ആ ഖബറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതിന് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. നഹവു വലാ തുഖാത്തിബിനി ഫില്ലദീന ലലമു എന്ന അള്ളാഹുവിൻ്റെ കൗല് പോലെയാണ്. വലാ തുഖാത്തിബിനി, നീ എന്നോട് സംസാരിക്കരുത്. അത് നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞതാണ്. വലാ തുഖാത്തിബിനി, നൂഹ് നബിയെ നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. ഫില്ലദീന ലലമു, ആ ലാലിമീങ്ങളെ ലാലിമീങ്ങളെ കാര്യത്തിൽ, ലാലിമി ആ അക്രമികളായ ആ കാഫിരീങ്ങളെ കാര്യത്തിൽ നിങ്ങൾ സംസാരിക്കരുത് എന്നത് അപ്പം കലാമ്. ഐ ലാ തദ്ഉനീൻ, എൻ്റെ അർത്ഥമാണ് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. യാ നൂഹു, നൂഹ് എന്നിവരെ, ഫി ഷഇനി ഖൗമിക, തങ്ങളുടെ കൗമിൻ്റെ കാര്യത്തിൽ. വസ്തിദ്ഫായിൽ അദാബി, ഇസ്തിദ്ഫാ എന്ന് പറഞ്ഞാൽ സീനും താവുക സായിദാണ് അവിടെ. അദാബിനെ തടയുന്ന കാര്യത്തിലും, എന്നും അവരെ തൊട്ട്. ഫി ഷഫായത്തിക്ക, നിങ്ങൾ ഷഫായത്ത് കൊണ്ട് നിങ്ങൾ എന്നോട് ദ്വാരക്കരുത് എന്ന് പറഞ്ഞാൽ എന്നോട് ഷഫായത്ത് ചെയ്യരുത്. നിങ്ങൾ ആ കാഫിരീങ്ങളായ കൗമിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മിണ്ടണ്ട എന്ന് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ കാര്യത്തിൽ ഇനി ഒരു ശുപാർശയും ചെയ്യണ്ട എന്ന് പറയുമ്പോൾ, അപ്പോൾ നൂഹ് നബിക്കും മുഅ്മിനീങ്ങൾക്കും ഒക്കെ ഒരു തറദ്ദുദ്, ഒരു സുവാലൊക്കെ ഉള്ള സ്ഥാനത്ത് ഇറക്കുകയാണ് ഇവർ. അപ്പം എന്താണ്? അപ്പോൾ അവർ ചോദിക്കുകയാണ്. ചോദ്യമൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ചോദ്യം ഉണ്ടാകും എന്നുള്ള നിൽക്കുക പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നവനെ പോലെയാക്കുക, ഖൈർസായിലിനെ സായിൽ പോലെയാക്കി പറയാണ്. എന്നിട്ട് എന്താ തെക്കീത് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ശേഷം പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഇവിടെ ഈ ഇവരുടെ ഖബറിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ആ സൂചിപ്പിക്കുന്ന കലാമാണ് ഇപ്പം എന്ത്? വലാ തുഖാത്തിബിനി ഫില്ലദീന ലലമൂ. അപ്പോൾ അവരുടെ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കരുത് എന്ന് പറയുമ്പോൾ, ദുആക്കരുത്, ഷഫാഅത്ത് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ, അപ്പം നൂഹ് നബിയും ഖൗമും മനസ്സിലാക്കി എന്ത്? ഇവർക്ക് എന്തോ അദാബ് കിട്ടിയിട്ടുണ്ട്. അപ്പം അദാബ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അതാണ് നേരത്തെ പറഞ്ഞത്, മാ യുലവ്വിഹു ലഹു ബിൽ ഖബരി എന്നാണ്. ഖബറുകൊണ്ട് എന്താക്കുക? ഇഷാറത്താക്കുക. ഈ ഖബറാണ്, ഈ ഖബർ പറയാൻ പോകുന്നു. ഖബർ കൊണ്ട് ഇഷാറത്താക്കുന്ന കലാമാണിത്. ഫഹാദൽ കലാം, അപ്പം ഈ കലാം, യുലവ്വിഹു അത് സൂചിപ്പിക്കുന്നു, ബിൽ ഖബരി, ഖബറുകൊണ്ട്, തൽവീഹമ്മ ഒരു സൂചിപ്പിക്കൽ, വൈഷിറു അത് അറിയിക്കുകയും ചെയ്യുന്നു, ബി അന്നഹു കദ് ഹക്ക അലൈഹിമുൽ അദാബൂൻ, ബി അന്നഹു ഹക്കത് ഹക്ക അലൈഹിമുൽ അദാബു എന്നാണ് ഇപ്പോൾ ഖബർ. അതാ ഇപ്പോൾ ഖബർ എന്ന് പറഞ്ഞാൽ അത് എന്ത് സൂചന നൽകുന്നുണ്ട്? ഈ വാക്ക്, ഈ കലാം എന്ത് സൂചന നൽകുന്നുണ്ട്? അവരുടെ മേൽ അദാബ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഹക്ക അലൈഹിമുൽ, അത് ഹക്ക അലൈഹിമുൽ അദാബു, അദാബ് അവരുടെ മേൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അത് ഹക്കായിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഫസാറൽ മക്കാമു, അപ്പോൾ ഈ മക്കാമായി മക്കാമായി യതറദ്ദദൽ മുഖാത്തബ്, മുഖാത്തബ് തറദ്ദുദാകുന്നു. മുഖാത്തബോടെ നൂഹ് നബിയും മറ്റുമൊക്കെയാണ്, മുഅ്മിനീങ്ങളൊക്കെയാണ്. അപ്പോൾ അവരെന്തായി? തറദ്ദുദായി. ഫി അന്നഹും ഹൽ സാറു മഹ്കൂമനയും അലൈഹിം ബിൽ ഇഖ്റാഖി അംലാ. അപ്പം ഈ മുഖാത്തബീങ്ങൾക്കൊരു തറദ്ദുദുണ്ടായി, ഇവർക്ക് ശിക്ഷ ഉറപ്പായി. എന്ത് ശിക്ഷയാണാവോ ഇവർക്ക് കിട്ടുന്നത്? അതപ്പോൾ തറദ്ദുദും സുവാലും, എന്ത് ശിക്ഷയാണ് ഇപ്പോൾ ഇവർ കിട്ടുന്നത്? ശിക്ഷ കിട്ടിയെന്ന് എനിക്ക് നമുക്ക് ഉറപ്പായി. എങ്ങനെ ഉറപ്പായി? ലാ തുഖാത്തിബിനി ഫില്ലദീന ലലമു എന്ന് പറഞ്ഞപ്പം പിന്നെ ആ കലാം ഇതിലേക്ക് സൂചിപ്പിച്ച്, ഈ ഖബറിലേക്ക്, അതെ ഹക്ക അലൈഹിമുൽ അദാബു എന്നുള്ള ഖബറിലേക്ക്. അപ്പോഴാണ് അവിടെ തറദ്ദുദ് വരുന്നത്. ഒരു ചോദ്യം, എന്ത് അദാബാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്ന്. ആ എന്ത് അദാബാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്? അവർക്ക് ഇഖ്റാഖാണോ ഇഹ്റാഖാണോ, അല്ല അവരെ ഭൂമി അടിമേൽ മറിക്കുകയാണോ, എന്താണിപ്പോൾ അവരെ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക, ഒരു തറദ്ദുദ് വരിക, ഒരു തലബും തറദ്ദുദും ഒക്കെ വരികയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഇവിടെ ഒരു പിന്നെ ഒരു പ്രത്യേകമായ അദാബ് ആണ് ഇവർക്ക് സംശയം വരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അത് ഈ കലാമിൻ്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, അനിസ്നഇൽ ഫുൽക ബി അയ്യുനിന, നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല കപ്പലുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്ന് മനസ്സിലായി ഇവർ മുക്കിക്കൊല്ലാനാണ് പരിപാടി. അതുകൊണ്ടാണ് ഇവിടെ ഇഖ്റാഖ് എന്ന് ഖാസായി പറയാൻ കാരണം.
അല്ലെങ്കിൽ അവർക്ക് അലാബിനെ മനസ്സിലാവുള്ളൂ. ഇത് അനിസ്നയിൽ ഫുൽക്കി അയ്യുനിന എന്ന് നേരത്തെ ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ അല്ലെ ഇതിന് മുമ്പുള്ള കൽപ്പന കൊടുത്തത് കൊണ്ട് അങ്ങനെയാണ് സംശയം ഇഖ്റാഖാണോ അല്ലേ എന്നാകുന്നത്, അല്ലെങ്കിൽ അലാബിനെ ആവുകയുള്ളൂ. അതാണ് ഷാരി റഹ്മു എന്ന് പറയുന്നത്. അപ്പോൾ സാറൽ മക്കാമു, അപ്പോൾ ഈ മക്കാമായി, മക്കാമ യതർദദൽ മുഖാത്തബ്, മുഖാത്തബ് തറദ്ദുദാകുന്ന മക്കാമായി, ഫി അന്നഹും ഈ കൗമ് ഹൽ സാറു, ഈ കാഫിരീങ്ങളായ കൗമ് ഹൽ സാറു മെഹ്കൂമൻ അലൈമ്പിൽ ഇഖ്റാഖി അംല, അവരെന്തായോ ഇഖ്റാഖ് കൊണ്ട് മെഹ്കൂമായോ അല്ലേ, ഇഖ്റാഖ് കൊണ്ട് അവരെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചോ തീരുമാനിച്ചില്ലേന്നായി സംശയം. അപ്പോൾ മുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഇത് ആദ്യം പറഞ്ഞതുകൊണ്ടാണ്, അതിലേക്കുള്ളൊരു സൂചന ആദ്യം കൊടുത്തതുകൊണ്ടാണ് ഇഖ്റാഖ് എന്നായത്, അല്ലെങ്കിൽ അദാബ് എന്നേ ആവുള്ളൂ. എന്ത് അദാബാണ് ഇക്കാരം അവരെ ശിക്ഷ, എങ്ങനെയാണ് അവരെ ശിക്ഷിക്കുക എന്നുള്ളൊരു ചോദ്യം വരെ. ഫഖീല, അപ്പം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പറയപ്പെടുന്നു, അള്ളാഹു പറഞ്ഞു എന്നാ ഖീല പറയപ്പെട്ടു, ഇന്നഹും മുഖറക്കൂൻ, നിശ്ചയം അവരെ മുക്കിക്കൊല്ലപ്പെടുന്നതാണ്, അവരെ മുക്കപ്പെടുന്നതാണ്, വെള്ളത്തിൽ മുക്കപ്പെടുന്നതാണ്, മുങ്ങിയാവിൻ്റെ മരിക്കന്നെ വേറെ മാർഗമല്ല. അപ്പോൾ അവരെ നിശ്ചയം അവരെ മുക്കപ്പെടുന്നതാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ എന്തില്ല, തറദ്ദുദില്ല, സ്വാലില്ല, തലബില്ല, ഒന്നുമില്ല. പക്ഷേ ആ കലാമിൽ നിന്ന് ഒരു തലബുള്ളവൻ്റെ മാതിരിയാക്കി എടുത്ത് ഈ മുഖാത്തബീങ്ങളെ, അതുകൊണ്ട് അവിടെ എന്തായി ഈ ഗൈറു സായിലിനെ സായിലിൻ്റെ സ്ഥാനത്ത് ഇറക്കിയിട്ട് അവിടെ തെക്കീത് ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഇന്നവും മുഖറക്കൂൻ, മുഅക്കദൻ, തെക്കീത് ചെയ്യപ്പെട്ടതായിട്ട്. അയ്ഹും മഹ്കൂമുൻ അലൈഹിം ബിൽ ഇഖ്റാഖി, നിശ്ചയം അവർ ഇഖ്റാഖ് കൊണ്ട് തീരുമാനിക്കപ്പെട്ടവരാണ് എന്ന് തെക്കിരിയപ്പെട്ടതായിട്ട് സംസാരിച്ചു. വയുജിഅലു ഗൈറുൽ മുങ്കിരി, വയുജിഅലു ഗൈറുൽ മുങ്കിരി കൽ മുങ്കിരി എന്ന, മുങ്കിറല്ലാത്തവനെ മുങ്കിർ പോലെ ആക്കപ്പെടും. ഇദാ ലാഹ ഐ ലഹറ, വെളിവായാൽ, അലൈഹി ഐ അലാ ഗൈറിൽ മുങ്കിരി, ഗൈറു മുങ്കിറിൻ്റെ മേൽ വെളിവായാൽ, ഷെയ്യുമ്മിൻ അമാറാത്തിൽ ഇങ്കാരി, ഇങ്കാറിൻ്റെ അടയാളങ്ങളിൽ നിന്ന് വല്ലതും വെളിവായാൽ, നെഹ്ബു കൗലി ഹജ്ലബിൻ നവുലത്ത്, ഹജ്ലബിൻ നവുലത്ത് എന്ന കവിയുടെ വാക്ക് പോലെ, ഷീറുൻ ജഅഷഖീഖുൻ ആരിളൻ റുംഹാഹു ഇന്നാ ബനി അമ്മിക ഫീഹി രിമാഹു എന്ന ഷീറു പോലെ. എന്തായാലും പറയുന്നത്, ജാ ഷക്കീഖുൻ, ഷക്കീഖ് എന്ന് പറഞ്ഞ ആൾ വന്നു, ഇസ്മു റജുലിൻ, ഷക്കീഖ് ഒരാളെ പേരാണ്, ആരിളൻ റുംഹാഹു, അയാൾ റുംഹിനെ കുന്തത്തെ വെലങ്ങത്ത് പിടിച്ചിട്ടാണ് വന്നത്. ഐ വാലിയൻ ലഹു അലൽ അർളിയൻ, ആ കുന്തത്തെ തന്നെ അയാൾ വീതിയിൽ വെച്ചവനായിട്ട്, വീതിയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ മടിയിൽ ഇങ്ങനെ കിടത്തി വെക്കുക. അപ്പോൾ അയാൾ പിന്നെ കുതിരപ്പുറത്താണ് വരുന്നത്, അപ്പോൾ മടിയിലിങ്ങനെ കിടത്തി വെച്ചിട്ടാണ് വാള് പിടിച്ചിരിക്കുന്നത്, അതായത് നീളത്തെ പിടിച്ചിട്ടില്ല വാള്. വാള് യുദ്ധത്തിനൊക്കെ വരുമ്പോൾ അത് ഒന്ന് ശത്രുവിലേക്ക് നീട്ടിപ്പിടിക്കണ്ടേ, അങ്ങനെ ഒരു ഒരുക്കമൊന്നുമില്ലാതെ ഇയാൾ വരുന്നത്, ഇയാളൊരു നവർ മൈൻഡ് ആയിട്ടുള്ള വരുത്താ. പൊഹുവ, ഈ ഷക്കീഖ് ലാ യുങ്കിറു, അദ്ദേഹം നിഷേധിക്കുന്നില്ല, ഇന്ന ഫി ബനി അമ്മിഹി രിമാഹൻ, അയാൾ ബനി അമ്മിൽ തൻ്റെ അളാപ്പൻ മക്കളുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോണത്, ഈ ബനു അമ്മിലുണ്ട്, ഡിമാഹുണ്ട് എന്നതിനാൽ നിഷേധിക്കുന്നൊന്നുമില്ല. ലാക്കിൻ, പക്ഷേ മജീവ് അയാളുടെ വരവ്, വാലിയൽ റുംഹി, ഇങ്ങനെ റുംഹിനെ അല്ലെ അറളി, ഈ വെലങ്ങത്തിൽ വെച്ചുള്ള വരവ്, മീൻകാരി ഇൽത്തിഫാത്തിൻ, അയാളൊരു പരിഗണനയില്ലാതെ, ഇപ്പോൾ തഹയ്യൂൻ, ഒരു തയ്യാറെടുപ്പില്ലാതെ, ഇങ്ങനെ ഒരു നെവർ മൈൻഡ് ആയിട്ടുള്ള വരുത്ത്, അമാറത്തുൻ, അത് അടയാളമാണ്, അന്നവും ഏഴത്തക്കിതു, അയാൾ വിശ്വസിക്കുന്നു, അല്ല റുംഹ ഫീഹിം, ഈ ബനു അമ്മിൽ റുമില്ലാന്ന് വിശ്വസിക്കുന്നു എന്ന് ഉള്ളതിന് അടയാളമാണ്. ബൽ കുല്ലുഹും ഉസുലുൻ, അയാളെ വിശ്വാസം റുംഹില്ല, ബൽ കുല്ലുഹും ഉസുലുൻ, ഉസുലുൻ എന്ന് പറഞ്ഞാൽ ഏസലിൻ്റെ അമ്മ, അവരൊക്കെ നിരായുധരാണ് എന്ന്, ലാ സിലാഹമാഹും, എൻ്റെ അർത്ഥമാണ് ഉസുലിൻ്റെ, ഏസലിൻ്റെ അർത്ഥമാണ് ലാ സിലാഹമാഹും, അവരെ അവരോടൊപ്പം എന്തില്ല, ആയുധമില്ല എന്നാണ് ആൾ വിശ്വസിക്കുന്നത് എന്ന് എന്ന് തോന്നുന്നു അയാളെ വരവ് കണ്ടാൽ. അപ്പം നുസ്ല മഞ്ചലത്തിൽ മുങ്കിരി, അപ്പോൾ അയാളെ മുങ്കിറിൻ്റെ സ്ഥാനത്തിറക്കി, എന്നിട്ട് വഹൂത്തിബ ഖിതാബ് ഇൽത്തിഫാത്തിൻ, അയാളോട് ഇൽത്തിഫാത്തിൻ്റെ ഖിതാബ് ഇടപെട്ടു,
അയാളോട് ഇതുവരെ ഗൈബത്തായിട്ട് സംസാരിച്ചിരുന്നത്, ഇനി എന്താ അയാളോട് അഭിമുഖമായിട്ടാണ് ഖിതാബിലേക്ക് തെറ്റിട്ട് സംസാരിക്കുക. ബി കൗലിഹി, ഷായറിൻ്റെ കൗലുകൊണ്ട്, ഇന്ന ബനി അമ്മിക്ക, നിശ്ചയം നിൻ്റെ അമ്മിൻ്റെ മക്കൾ, ഫീഹിം, അവരിലുണ്ട് രിമാഹുൻ, രിമാഹുണ്ട്. അപ്പോൾ എൻ്റെ വരവ് കണ്ടപ്പോൾ ഓല്ലൊന്ന് രിമാഹില്ല എന്ന് വിശ്വസിച്ച മാതിരി ഉണ്ട്. സത്യത്തിൽ അവരിൽ രിമാഹുണ്ട്, അവരിൽ രിമാഹുണ്ട് കേട്ടോ, സൂക്ഷിക്കണം എന്നുള്ള എന്താണ് ഇന്നാ ബനി അമീക ഫീഹിം രിമാഹുൻ എന്നെന്തായി തെക്കീ ചെയ്ത് പറഞ്ഞു. ഇവിടെ മുങ്കിറല്ലാത്തവനെ മുങ്കിറിൻ്റെ സ്ഥാനത്ത് ഇറക്കി. ഇതിങ്ങനെ ഇറക്കുക എന്നുള്ളത് മുക്തല്ലാഹാനോട് ചോദിച്ചതാണ്, മുക്താ ലാഹിർലാലിനോട് ചോദിച്ചതല്ലെങ്കിലും മുഅക്കദൻ അല്ലെ മുഅക്കിദൻ എന്ന് വായിക്കാം, തെക്കീ ചെയ്യപ്പെട്ടതായിട്ട്. ബി അന്ന അന്ന കൊണ്ട്, ബി ഇന്ന ഇന്ന കൊണ്ട്. ഫഫിൽ ബെയ്ത്തി, ഈ ബെയ്ത്തിലുണ്ട് അലാമാഷ അഷാറ ഇലയിൽ ഇമാമുൽ മർസൂഖ്, ഇമാമുൽ മർസൂഖ് ഇഷാർത്താക്കിയനുസരിച്ച് ഈ ബെയ്ത്തിലുണ്ട് തഹക്കുമുൻ, തഹക്കുമുൻ ഒരു ചെറുതാക്കലുണ്ട്, വസ്തിഹിസാവുൻ ഒരു എന്താക്കൽ പരിഹസിക്കലുണ്ട്. കാന്നഹു യർമീഹി, കാന്നഹു ഷായിർ യർമീഹി ഇയാൾ ആക്ഷേപിക്കുന്നത് പോലെ, ഈ ഷക്കീഖിനെ ആക്ഷേപിക്കുന്നത് പോലെയാണ്. ബി അന്നഹു മിനൽ ളഉഫി വൽ ജുബ്നി, ഇയാൾ ഈ ഷക്കീഖ് മിനൽ ളഉഫി വൽ ജുബ്നി, ഇയാൾ ബലഹീനനാവല കൊണ്ടും വീരുത്വം കൊണ്ടും ബിഅയ്തു ഒരു നിലക്കാണ്. ലൗ അലിമ, അയാൾ അറിഞ്ഞിരുന്നെങ്കിൽ, അന്നഫിയും ഡിമാഹൻ, ആ ബനിയമ്മിൽ ഡിമാഹുണ്ട് എന്ന് അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലമൽത്തഫത്ത ലിഫ്തൽ കിഫായിന, അയാൾ യുദ്ധത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കൂല. അപ്പോൾ അവരടുത്ത് യുദ്ധം ആയുധമൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ടപ്പോൾ ഇയാൾ വരുന്നത്. അപ്പോൾ ആയുധം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കുന്തമുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇയാൾ ഈ ഭാഗത്തേക്ക് തന്നെ വരികയില്ല, ഇയാൾ അത്രയും വഴിയഫും ജപാനുമാണ് എന്ന് ഷായിർ കളിയാക്കുന്നത് പോലെയാണ്. വലം തക്വി യദുഹു, ഈ ഷക്കീഖിൻ്റെ യത് ശക്തമല്ല, അല്ല ഹംലി രിമായി, ഈ രിമാഹ് ചുമക്കാൻ ശക്തമല്ല. അയാൾ മടിയിലൊക്കെ ഇട്ട് ഇങ്ങനെ വരികയാണ്, അയാൾക്ക് അതിന് ശക്തിയൊന്നുമില്ല. രിമാഹുണ്ട് എന്ന് പറഞ്ഞാൽ അയാളെ ഭാഗത്ത് തന്നെ വരില്ല എന്ന് ഇയാളൊരു കളിയാക്കലുണ്ട് ഇതിൽ എന്നാണ് ആര് പറയുന്നത്, ഇമാമുൽ മർസൂഖി പറയുന്നത്. അല്ലാ തരീക്കത്ത് കൗലിഹി, ഷായിറിൻ്റെ കൗലിൻ്റെ തരീക്കിൻ്റെ മേൽ, വേറെ ഷായിർ ഷീറുൻ. فقلت لمحيرز لما التقينا تنكب لا يكثرك الزحام ورا شاعر പറഞ്ഞിട്ടുണ്ട്. فقلت لمحيرز, ഞാൻ മുഹീരിസിനോട് പറഞ്ഞു, ലമ്മൽ തഖൈന, ഞങ്ങൾ യുദ്ധത്തിൽ കണ്ടുമുട്ടിയപ്പോഴേ, ഞാൻ മുഹീരിസിനോട് പറഞ്ഞു, തനക്കബ്, നീ ഒഴിഞ്ഞു പോയിക്കോ, ലാ യുക്കത്തിറുക്ക സിഹാമു, സിഹാമ് എന്നെ തള്ളിയിടാതിരിക്കട്ടെ. സിഹാമ് എന്ന് പറഞ്ഞാൽ ഈ തിക്കും തിരക്കും, യുദ്ധത്തിലുണ്ടാകുന്ന തിരക്കും തിക്കും ഒക്കെ അല്ലേ, അതിനെ തള്ളിയിടാതിരിക്കട്ടെ, നീ ഒഴിഞ്ഞു പോയിക്കോ കുഞ്ഞാ, നീ വെറുതെ ഇതിന് നിൽക്കണ്ട എന്ന് അയാളൊന്ന് കൊച്ചാക്കി പറയാം, ഒന്ന് ചെറുതാക്കി പറയാം എന്നതുപോലെ ഒരു കൊച്ചാക്കൽ മറ്റോടത്തുണ്ട്, ഷക്കീഖിനെ ഒരു കൊച്ചാക്കലുണ്ട് എന്ന്. ഓൻ്റെ ആ വരവ് കണ്ടാലേ, ഓൻ്റെ വരവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓൻ രിബാഹുണ്ടെന്നൊന്നും അറിയില്ല, ഓനറിയാതെങ്ങനെ വരിക ആ ബീരു, ആ ഒന്നിനും പറ്റാത്തവൻ. അപ്പോൾ അവൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഭാഗത്തേക്ക് തന്നെ വരൂല, അവൻ്റെ ആ വരവ് കണ്ടാൽ തന്നെ മനസ്സിലാക്കിക്കൂടാ അത് എന്നൊക്കെ ഒരു കളിയാക്കലുണ്ട്, ഈ ബെയ്ത്തിൽ കളിയാക്കിയതുപോലെ. ഈ ബെയ്ത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ, അല്ല കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ മുഹീരിസിനോട് ഞാൻ പറഞ്ഞു, തനക്കബ്, നീ പൊയ്ക്കോ, നീ ഇതിന് നിൽക്കണ്ട, എനിക്കിതിനൊന്നും കഴിയില്ല, നീ വളരെ ബലഹീനനാണ്, എനിക്ക് വേറെന്തോ പണി നോക്ക് എന്നൊക്കെ പറയല്ലേ എന്നതുപോലൊക്കെ ഒരു കളിയാക്കുന്ന രൂപത്തിൽ അവിടെയും കളിയാക്കലുണ്ട് ഈ ബെയ്ത്ത് കളിയാക്കിയതുപോലെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യർമീഹി, ഈ ബെയ്ത്തിൽ ഈ മുഹീരിസിനെ കളിയാക്കുകയാണ്, ആക്ഷേപിക്കുകയാണ് ഷായിർ. ബി അന്നഹു ലം യുബാഷിർ ഷദായിദ, ബി അന്നഹു ഈ മുഹീരിസ് ലം യുബാഷിർ ഷദായിദ, ഇയാൾ പ്രയാസത്തോടെ നടപെട്ടിട്ട് ഒരു പരിചയമുള്ള ആളല്ല. വലം യുദുഫൽ ഇലാ മലായിക്കിൽ മജാമി, വലം യുദുഫൽ, ഇയാളെ തള്ളപ്പെട്ടിട്ടില്ല, ഇലാ മലായിക്കിൽ മജാമി, പ്രയാസമേറിയ സദസ്സുകളിലേക്കൊന്നും. മജമായിൻ്റെ നിയമമാണ് മജാമി, മലായിക്ക് എന്നാൽ വളരെ പ്രയാസമുള്ള ഇത്തരം യുദ്ധങ്ങളിലേക്കൊന്നും ഇയാൾ ഇടപെട്ട് പരിചയമല്ല, ഇയാൾ അങ്ങോട്ടൊന്നും കൊണ്ടുവരപ്പെട്ടിട്ടില്ല. കാനോ യുഹാഫു അലൈഹി, ഇയാളെ മേൽ പേടിക്കപ്പെടുന്ന പോലെ, ഈ മുഹീരിസിൻ്റെ മേൽ, യുദാസബിൽ കവായിമി, ഈ കവായിമിനെ കൊണ്ട് മതിക്കപ്പെടുന്നത്, കവായിമെന്ന് പറഞ്ഞാൽ ഈ കുതിരയും ഒട്ടകങ്ങളൊക്കെയാണ് നാൽക്കാലി എന്ന കവായിമെന്ന് പറഞ്ഞാൽ,
അപ്പം ഈ നാൽക്കാലികളെ കൊണ്ട് ഇയാളെ ചവിട്ടി മതിക്കുക എന്ന് പേടിക്കുന്ന മാതിരി കളിയാക്കുകയാണ് ഷായിർ. ഇതുപോലെ കമാ യുഹാഫു അല സിബിയാനി വിൻ നിസായി, കമാ യുഹാഫു പേടിക്കപ്പെടും പോലെ, അല്ലെ സിബിയാനി വിൻ നിസായി കുട്ടികളുടെ മേലും സ്ത്രീകളുടെ മേലിലും ഒക്കെ പേടിക്കപ്പെടുന്നത് പോലെ. അപ്പം ഇയാളോടൊരു ഉപകാരമൊന്നുമില്ല, സംഗതി ഇയാൾ ഇടയിൽ കിടന്ന് കയറ്റി മറ്റുള്ളവർക്കൂടെ പ്രയാസം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ, ഈ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പോലെ. ലിക്കില്ലത്തി ഖനായിഹി, ഇയാളെ കൊണ്ടുള്ള ഉപകാരം കളിയിലാകാൻ വേണ്ടി. ഒന്നൊഴുപ്പി ബനായിഹി, ഇയാളുടെ ശരീരം വഴിഫായതിനു വേണ്ടിയും. അപ്പോൾ ഇയാൾ കുട്ടികളെ പോലെയാണ് എന്ന് ഇയാളെ കളിയാക്കുന്നത് പോലെ, ഈ ബൈത്തിൽ കളിയാക്കിയതുപോലെ മറ്റേ ബൈത്തിലും ഒരു കളിയാക്കലുണ്ട് എന്നാണ് ഇമാം മർസൂഖി എന്നവർ പറയുന്നത്. ഇൻഷാല്ലാ തുടരും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.